അപ്പൊ അങ്ങനെ ആ ദിവസം നാലാമത്തെ ദിവസം രാത്രി വീട്ടിൽ വന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞത് നല്ല മഴയായിരുന്നു. അതേപോലെ തന്നെ ടൈപ്പ് ഫോണായിരുന്നു, ടച്ച് ഫോണില്ലായിരുന്നു അന്ന്. അപ്പം ടൈപ്പ് ഫോണായിരുന്നു. അപ്പം ടൈപ്പ് ഫോണിൽ അന്ന് രാത്രിക്ക് ഒരു 8:30 ഒരു കോൾ, അതിൽ ആ ഫോണിലൊരു കോൾ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ വെച്ച നമ്പറാണ്, പ്രത്യേകിച്ച് എൻ്റെ ഈ കഴിഞ്ഞ ഫോൺ ഭയങ്കര ഹാങ്ങും കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ഈ ഫോൺ അതിന് മുമ്പുണ്ടായിരുന്ന ടച്ച് അല്ല ടൈപ്പ് ഫോണും ഏകദേശം ഇതിനെക്കാട്ടും വലിയ അവസ്ഥയായിരുന്നു അതിന്. കാരണം അതിൻ്റെ ബാറ്ററി ഇങ്ങനെ ഭയങ്കര ലൂസാണ്, മറ്റേ ബാറ്ററി ഇങ്ങനെ ഉണ്ടെന്നാണ്, റബ്ബറൊക്കെ കെട്ടി വെച്ചിട്ടായിരുന്നു ആ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അതിൽ രാത്രി ഒരു 8:30 പോകണം. അപ്പം ഞാനങ്ങനെ ഫോണൊന്നും എടുക്കാറില്ല, അമ്മയാണ് എടുക്കാറുള്ളത്. അപ്പം ഞാൻ എന്തോ ഒരു ഇതിന് ഞാൻ ആ ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്ത് എന്താ ചെവി വെച്ചതും ഓമൽ സാറ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഹലോ ആരാണെന്ന് വെച്ചപ്പോഴത്തേക്ക് എന്താ ഓമൽ എന്നാണ് പേര്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലത്തെ സാറാണ്. അപ്പത്തേക്ക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താണെന്നാവും, ഞാൻ അവിടെ അഡ്മിഷനൊന്നും എടുത്തില്ല, പിന്നെ എന്ത് പറയാനാണ് വിളിച്ചതെന്ന് എനിക്കൊരു ഭയങ്കര പേടിയാണ്. അപ്പോൾ സാറപ്പം തന്നെ പറഞ്ഞ് ആ ഗായത്രി അല്ലേ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ എടുത്തിട്ടുണ്ട്, മഹാരാജിൽ തന്നെ എനിക്ക് സാൻസ്ക്രിറ്റിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞേ. അപ്പോൾ സാറ് ചോദിച്ച് എന്താ അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞേ. അപ്പോൾ അപ്പോൾ ഗായത്രിക്ക് ഇവിടെ ഹിസ്റ്ററിയിലൊരു സീറ്റുണ്ട്, ഒരു ഹിസ്റ്ററിയിലൊരു കുട്ടി പോയി, അപ്പോൾ അതിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഗായത്രിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് നാളെ രാവിലെ 10 വന്നാൽ നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാമെന്ന് ഓമൽ സാറ് പറഞ്ഞ്. അയ്യോ, എനിക്ക് ആ ദിവസം എൻ്റെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഭയങ്കര ഒരു ഞാൻ അന്ന് പറഞ്ഞാൽ ഭയങ്കര തുള്ളി ചാടി ഡാൻസ് കളിച്ചൊരു ദിവസമാണ്. കാരണം എനിക്കെന്താ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി, എനിക്ക് അത് പഠിക്കാനാണ് താല്പര്യം. സാൻസ്ക്രിറ്റ് ഇഷ്ടമാണ്, അതിപ്പോഴും എനിക്കിഷ്ടമാണ്. പക്ഷെ അതിങ്ങനെ BA എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീരിയസ്നെസ്സോടെ നമ്മളെടുത്ത് പഠിക്കണമല്ല. അപ്പം ആ ഒരു മൈൻഡ് എനിക്ക് സാൻസ്ക്രിറ്റിനോട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതെങ്ങനെയും കഴിഞ്ഞ് അവിടെ നിന്ന് ആ TC വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം പോയി TC വാങ്ങിക്കണം എന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കണം ഞാൻ. അതേ ദിവസം രാത്രി ഓമൽ സാറിൻ്റെ ഫോൺ വന്നപ്പോഴത്തേക്ക് എൻ്റെ മുന്നോ അതെനിക്ക് കരച്ചിലൊന്ന്. എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം ഇപ്പം എന്തോ കഴിഞ്ഞ ദിവസം നടന്ന മാതിരി എനിക്കിപ്പോൾ ആ ഒരു നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ എന്താ ഭയങ്കര സന്തോഷത്തിൽ സന്തോഷ കണ്ണീരൊക്കെ വന്ന് അവിടെ എന്താ ഹിസ്റ്ററിക്ക് കിട്ടി. അപ്പം എൻ്റെ പ്രാർത്ഥന എന്തോ ദൈവം കേട്ട്. കാരണം എനിക്ക് ആകെ 75% ഉള്ളൂ. അപ്പം സാൻസ്ക്രിറ്റിന് തന്നെ അവിടെ കിട്ടിയത് എന്തോ വലിയ കാര്യം ആലോചിച്ചിട്ട് ഞാൻ നിൽക്കണത്. അപ്പോൾ അവിടെ ഹിസ്റ്ററിക്ക് അതായത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സാറ് വിളിച്ച് വേക്കൻസി ഉണ്ട്, നാളെ രാവിലെ തന്നെ അഡ്മിഷൻ എടുക്കുന്നപ്പോഴത്തേക്കും ഭയങ്കര വലിയാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആവശ്യം. അങ്ങനെ എന്താ ഞങ്ങൾ രാവിലെ തന്നെ ആ ദിവസം ഞാൻ രാത്രി ഉറങ്ങില്ല, സന്തോഷം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചൊട്ടൻ്റെ അടുത്ത് ഉറങ്ങാൻ പറ്റില്ല എന്നല്ല, നമുക്കൊരു ഒരു 3-4 നമ്മൾ അതും ചിന്തിച്ചിരിക്കും രാത്രി. അതൊക്കെ ശേഷം തന്നെ നമുക്ക് ഉറക്കം വീഴുള്ളൂ. അപ്പം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാനാകുമ്പോൾ ഇരുന്നിട്ട് അഡ്മിഷൻ എടുത്ത് അങ്ങനെ ഹിസ്റ്ററിയിൽ ഭയങ്കര സന്തോഷത്തോടെ എന്നാണ് പറയുന്നത്, ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പോയി ചേർന്നു. ഓമൽ സാറിൻ്റെ കോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓമൽ സാർ ഞാൻ ഒരിക്കലും മറക്കൂല, ഒരിക്കലും ലൈഫിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ നമുക്ക്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവും. സോ ആ ഒരു കൂട്ടത്തിൽ ഓമൽ സാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വാക്കുകളില്ല സാറിനെ പറ്റി പറയാൻ. കാരണം അന്നവിടെ അഡ്മിഷന് വേണ്ടി വിളിച്ച് ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും ഞാൻ ആ ദിവസം കിടന്ന് ഉറങ്ങിയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം എന്താ അമ്മേനെയും കൂട്ടി പോയിട്ട് അഡ്മിഷൻ കിട്ടി എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് സന്തോഷം. ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കൂടുതൽ ഓവറാക്കണില്ല ഞാൻ അത് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് എനിക്ക് BA ഹിസ്റ്ററിക്ക് മഹാരാജാസിലെ അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ ഞാൻ ക്ലാസ് അഡ്മിഷനൊക്കെ സംഭവങ്ങൾ ഫോമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ, കാരണം സാൻസ്ക്രിറ്റ് എന്നായിരുന്നല്ലോ മറ്റേ BA സാൻസ്ക്രിറ്റ് എന്നൊക്കെ ഇരുന്നു, അതൊക്കെ തിരുത്തി BA ഹിസ്റ്ററി 2 ഫോമൊക്കെ ഫില്ല് ചെയ്യണം നമ്മൾ.
ഇങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പം മഹാരാജസിലായത് കാരണം വലിയ പ്രശ്നമില്ല ട്രാൻസ്ഫറിന്. കാരണം അവിടെ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് 4 ദിവസം ക്ലാസ്സിൽ പോയി. അപ്പം അവിടെ നിന്ന് തന്നെ എന്ത് ഇങ്ങോട്ടേക്ക് ബി എ ഹിസ്റ്ററിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നമില്ല. ഇപ്പം വേറെ കോളേജിൽ നിന്ന് ഇപ്പം വേറൊരു കോളേജ് നിങ്ങൾക്ക് കിട്ടി. അപ്പം അവിടെ നിന്ന് എന്ത് ഇങ്ങോട്ടേക്ക് എന്താ ട്രാൻസ്ഫർ ചെയ്യാനിട്ട് ഇത്തിരി സമയം എടുക്കും. 2 ദിവസം കഴിഞ്ഞാലൊക്കെ അവിടെ നിന്നൊക്കെ ടി സി ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സീനില്ല നമുക്കിപ്പം. അപ്പം നമുക്ക് ഇഷ്ടമല്ല, ഇപ്പം എൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് എന്താ ഇഷ്ടമല്ലാത്ത ഒരു സബ്ജക്റ്റിന് കിട്ടി, പക്ഷേ നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല. അപ്പം നിങ്ങളെന്താ പറയും 2-3 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതൊന്നും പറ്റൂല. ഇപ്പം എൻ്റെ പോലെയൊക്കെ ആ ദിവസം തന്നെ ഇട്ടൊന്നും പോകരുത്, ഒട്ടും പറ്റണില്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി വെയിറ്റ് ചെയ്യണം. ഇത്തിരി എന്ന് പറഞ്ഞാൽ 2-3 മാസം എന്നല്ല ഞാൻ പറയണ, ഒരു 2-3 ആഴ്ചയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും കോഴ്സ് അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്ന്. എന്താ ഇവിടെ എന്ത് ഈ ഒരു മാർക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാസ്റ്റ് അടിസ്ഥാനത്തിലോ അല്ല സീറ്റ് വേക്കൻ്റ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വിളിക്കുക, ഫോൺ വിളിച്ചാൽ മതി. ഇപ്പം നേരിട്ട് എന്താ സ്ഥിരമായിട്ട് മഹാരാജത്തിൽ എന്താ സീറ്റുണ്ടോ എന്ന് അങ്ങനെ ഒന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ എച്ച് ഒ ഡീനെ വിളിക്കുന്നതിനെക്കാട്ടും നല്ലത്. ചാർജ് ഉണ്ടാവുമല്ലോ അഡ്മിഷൻ ഡ്യൂട്ടിയുടെ ചാർജുള്ള ടീച്ചേഴ്സിൻ്റെ ആരുടെയെങ്കിലും നമ്പർ, നിങ്ങൾക്ക് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റിലത്തെ നമ്പർ നിങ്ങളൊന്ന് ജസ്റ്റ് സംഘടിപ്പിക്കുക. സംഘടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ഡയറക്റ്റ് പോയി ചോദിച്ചാൽ ടീച്ചേഴ്സ് തരും അഡ്മിഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് അനാവശ്യ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ലോ. അപ്പോൾ ഇതിന് എന്താ എൻക്വയറി ചെയ്യാനായിട്ട് അവർ നമ്പർ തരും. അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ച് എന്താ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അഡ്മിഷൻ കാര്യം ഈ അഡ്മിഷൻ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മാർക്കും സംഭവങ്ങളൊക്കെ അത് നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ടേ കൊടുക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ ഫോൺ നമ്പറും, നിങ്ങളെ വിളിച്ചാൽ ഏത് സമയത്തും കിട്ടണ ഒരു ഫോൺ നമ്പർ, ഇപ്പം നിങ്ങളുടെ പാരൻസിൻ്റെ ആയാലും നിങ്ങളുടെ സ്വന്തം ഫോൺ നമ്പർ, അത് കൃത്യമായിട്ട് അതിനെ കൊടുക്കുക. ഇപ്പം ആ നമ്പറിലേക്ക് നമുക്കൊരു കോള് വന്നാൽ നമുക്കത് ആ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു 10 മിനിറ്റിന് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളത് തിരിച്ചു വിളിച്ച് കാര്യം നമ്മൾ അന്വേഷിക്കുക. കാരണം ഒരു ദിവസം കഴിഞ്ഞില്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു വിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ തിരിച്ചു വിളിച്ചിട്ട് കാര്യമേ ഇല്ല. കാരണം ആ അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു സീറ്റ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ താഴെയുള്ള അടുത്ത കുട്ടിക്ക് പോകും. കാരണം നമ്മൾ ആ ഒരു കോൾ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ അവർക്കൊന്നും നഷ്ടം, ടീച്ചേഴ്സിന് ഒന്നും നഷ്ടപ്പെടാനില്ല. അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അവർക്ക് കണ്ടിന്യൂ ചെയ്യണ്ടേ. അപ്പം 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെന്താ തിരിച്ച് ആ നമ്പറിലേക്കൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെ എന്താ നമ്പറിൽ നിന്നൊക്കെ ഇങ്ങനെ കോൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഇമെയിലൊക്കെ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അവരുടെ മഹാരാജൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും നിങ്ങൾ എന്താ കയറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം റിസൾട്ട് വന്നതല്ലേ ഉള്ളൂ, ഒരു മാസം കഴിയുമ്പോഴത്തേക്കും എന്തായാലും നോട്ടിഫിക്കേഷൻസൊക്കെ വരും. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് എന്തായാലും പബ്ലിഷ് ചെയ്യും. ഇപ്പം എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇപ്പോഴൊക്കെ റാങ്ക് ലിസ്റ്റാണ്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ്, സെക്കൻഡ് റാങ്ക് ലിസ്റ്റ്, അങ്ങനെ മൊത്തം 3 റാങ്ക് ലിസ്റ്റ് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്യും. BA എം ഇക്ക് എന്ന് പറഞ്ഞാലും 1 റാങ്ക് ലിസ്റ്റൊക്കെ ഇടുള്ളൂ. കാരണം സീറ്റും കുറവാണ്. ഇപ്പോൾ ഹിസ്റ്ററിക്ക് എന്ന് പറഞ്ഞാൽ ആകെ 16 സീറ്റുള്ളൂ. MA ഹിസ്റ്ററി ഇപ്പോൾ 16 സീറ്റ്. ഇപ്പോൾ 1 സീറ്റ് എന്തോ കൂട്ടിന്നാണ് ഒരു, എനിക്ക് ഉറപ്പില്ല, 1-2 സീറ്റ് കൂട്ടിന്ന് കഴിഞ്ഞ വർഷം പറയുന്നുണ്ടായിരുന്നു ടീച്ചേഴ്സ്. അതെനിക്കറിയില്ല, കൺഫേം അല്ല. ഞാൻ മഹാരാജയിൽ BA 51 അതേപോലെ തന്നെ MA 16 സീറ്റാണ് ഉള്ളത്. ഞാൻ 2019 MA അഡ്മിഷൻ എടുത്തത്. അപ്പോൾ MA അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ആകെ 1 റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. BA എന്ന് പറഞ്ഞാൽ മിനിമം 3 റാങ്ക് ലിസ്റ്റെങ്കിലും പബ്ലിഷ് ചെയ്യും. അതിൽ ഷുവർ ലിസ്റ്റും ചാൻസ് ലിസ്റ്റും ഉണ്ടാകും. ഷുവർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ഷുവർ ആണ്, നിങ്ങളുടെ എന്താ നിങ്ങളുടെ അഡ്മിഷൻ ഷുവർ ആണ്, ആ ഡേറ്റിന് ആ സമയത്തും നിങ്ങളെന്താ അവിടെ ഡോക്യുമെൻസൊക്കെ ഇട്ട് എത്തണം. അങ്ങനത്തെ ലിസ്റ്റായിരിക്കും ഷുവർ ലിസ്റ്റ്. ചാൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷുവർ ലിസ്റ്റിൽ വരാത്ത കുട്ടികൾ, ഈ വരാത്ത കുട്ടികൾ ഇപ്പം എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് വരാൻ പറ്റണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, ആ ഷുവർ ലിസ്റ്റിലുണ്ടാവില്ല. അപ്പോൾ ആ ഷുവർ ലിസ്റ്റിലുള്ള കുട്ടികൾ ആ സമയത്ത് എത്തിയില്ലെങ്കിൽ അടുത്ത തന്നെ ടീച്ചേഴ്സും ചാൻസ് ലിസ്റ്റിലുള്ള ആദ്യത്തെ കുട്ടീനെ വിളിക്കും. അപ്പോൾ അതാണ് ഈ ഷുവർ ലിസ്റ്റും ചാൻസ് ലിസ്റ്റും എന്ന് വെച്ചാൽ. ഇതിൽ ഇപ്പോൾ ചാൻസ് ലിസ്റ്റിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. കാരണം ചാനൽ എല്ലാവരും ആദ്യത്തിലൊക്കെ ചാൻസിലായിരിക്കും ഉള്ളത്. അപ്പോൾ ഷുവർ ലിസ്റ്റിലുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫുൾ A+ കിട്ടിയവരും 90% above ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും
എന്താ ഫസ്റ്റത്തെ ഷുവർ ലിസ്റ്റിലുണ്ടാകണം, ചാൻസ് ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, കാരണം വിഷമിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഫുൾ എ പ്ലസ് വേണം നിർബന്ധമില്ല എന്നല്ല ഞാൻ പറയണത്. കാരണം അത്രയും മാർക്ക് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഷുവറായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ. എന്നും പറഞ്ഞിട്ട് ആ എനിക്ക് ഫുൾ എ പ്ലസ് ആണ്, വേറൊരാൾക്ക് എന്താ 80% ഉള്ളൂ അല്ലെങ്കിൽ 70% ഉള്ളൂ, അവൻ ആദ്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വേണമെങ്കിൽ ആ ആൾക്ക് കിട്ടിയത് വേണമെങ്കിൽ കാസ്റ്റ് ബേസിലായിരിക്കും. ഇപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരാൾക്കും ഇപ്പോൾ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ കിട്ടണ ഒരാൾക്കും വേണമെങ്കിൽ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ആൾക്കാർക്കും വേണമെങ്കിൽ ആദ്യം കിട്ടണത്. അപ്പോഴും ഈ ഫുൾ എ പ്ലസ് വാങ്ങിച്ച ആൾക്ക് വേണമെങ്കിൽ അടുത്ത ഇതിൽ കിട്ടും. കാരണം അങ്ങനെ ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞാൽ 95% above ഉള്ളവർക്ക് എന്തായാലും ഫുൾ എ പ്ലസ് ആയിരിക്കുമല്ല. അപ്പോൾ ഒരു 80% താഴെ അല്ലെങ്കിൽ ഒരു 70% താഴെ എന്നുള്ളവരൊക്കെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ലെവലുള്ള കുട്ടികളും അല്ലെങ്കിൽ അങ്ങനത്തെ മാർക്ക് കിട്ടിയ കുട്ടികളും ഒട്ടും വിഷമിക്കേണ്ട. കാരണം അവർക്കും അവസരമുണ്ട്, അവർക്കും മഹാരാജ്യത്തിൽ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ മെയിൻ ഞാൻ പറഞ്ഞ ഈ സംഭവമാണ്. കാരണം ഇപ്പം ഹിസ്റ്ററിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം 51 സീറ്റ് ഉണ്ട്. അതിൽ എനിക്ക് കറക്റ്റായിട്ട് ഡിവിഷൻ എത്രയാണെന്ന് അറിയില്ല. അതിൽ 20 സീറ്റ് ഉണ്ട് മെറിറ്റിന്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാർക്ക് കുറഞ്ഞ മാർക്ക് അല്ലെങ്കിൽ ഇപ്പം ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ പറ്റാത്ത കുട്ടികൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഇത്തിരി വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് നമ്മൾ ഇത്തിരി ഒന്നും വെയിറ്റ് ചെയ്താൽ കിട്ടും. അതിപ്പോൾ അഡ്മിഷൻ മാത്രമല്ല, ഇപ്പം ജോലി ആയാലും നമ്മളെന്ത് കാര്യമായാലും നമ്മളത് പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ അത് ഇന്ന ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു കാര്യം. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ കിട്ടാതിരിക്കാനൊന്നും അങ്ങനെ ഇല്ല. പ്രത്യേകിച്ച് അഡ്മിഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ മഹാരാജസിലിപ്പോൾ എന്താ ഇപ്പോൾ ഹിസ്റ്ററിനെ ഞാൻ പറ്റി പറയണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയണത്. ഇപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ സീറ്റ്സും അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ ഹിസ്റ്ററിയിലത്തെ കാര്യം പറയാം. അപ്പോൾ അതിലത്തെ 51 BA സീറ്റുള്ളതിൽ 20 സീറ്റ് 25 സീറ്റ് എന്തോ മെറിറ്റ്സിനുള്ളതാണ്. മെറിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് മാർക്ക് ഒരു 95% എബോവ് മാർക്ക് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു 80 to 95 ആ ഒരു എബോവ് മാർക്ക് ഉള്ളവർക്ക് എന്താ മെറിറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടും. അതിനുശേഷം ബാക്കി എന്താ പറയുക, ബാക്കി അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ ബാക്കി ഒരു 26 സീറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി കമ്മ്യൂണിറ്റി വിഭാഗം കാണുന്നതാണ്. SC ST അതേപോലെ തന്നെ മുസ്ലിം കോട്ട, ഈഴവ, പിന്നെന്താ OBC ഇങ്ങനത്തെ കാറ്റഗറി ഉള്ളവർക്കാണ് ബാക്കി സീറ്റ് അലൗ ചെയ്തേക്കണം. ഇപ്പം SC ST എന്താ ടോട്ടൽ എന്തോ 6 സീറ്റ് 7 സീറ്റ് എന്തോ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, അത് നിങ്ങൾക്ക് അതിൻ്റെ മഹാരാജൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഇപ്പം ഈ SC ST അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് തന്നെ കിട്ടണ വേണമെങ്കിൽ ആ ഒരു കുട്ടിയുടെ മാർക്ക് വേണമെങ്കിൽ വല്ല 60 അല്ലെങ്കിൽ 55 ആയിരിക്കും. ആ കുട്ടിക്ക് അവിടെ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ കാസ്റ്റിൻ്റെ ഇതിലായിരിക്കും. പക്ഷേ ഏറ്റവും വലിയ ശരിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അഡ്മിഷൻ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ എന്തൊരു ജോലി ആയാലും ഇപ്പോൾ PSC ആയാലും നമുക്കൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാകും. അപ്പോഴാണ് എന്താ നിങ്ങൾ ഓർക്കേണ്ടത് ഫുൾ A+ ഒന്നും വാങ്ങിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ലെന്ന്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ ഒട്ടുമിക്ക എക്സാംസും അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറി തന്നെയാണ് നടക്കുന്നത്. എന്നുവെച്ചാൽ കൂടുതൽ റിസർവേഷൻ എന്താ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കാസ്റ്റിന് എന്താ കൂടുതൽ റിസർവേഷനും അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കണ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു സംഭവം, ഈ ഒരു സംവിധാനം ഉള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ 55 മാർക്കുള്ള കുട്ടിക്ക് അവിടെ ഫസ്റ്റ് അഡ്മിഷൻ കിട്ടും. ഈ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അവിടെ കിട്ടും. അപ്പോൾ ഈ 10 A+ വാങ്ങിച്ച ഒരു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂളിലൊരു ടോട്ടൽ ഒരു 56 അല്ല ഒരു 160
പ്ലസ് ടു കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു എന്താ പറയുക ഒരു 20 പേരല്ലെങ്കിൽ ഒരു 10 പേരൊക്കെയാണ് ഇപ്രാവശ്യം തോറ്റിട്ടുണ്ടാവുള്ളൂ, ഫെയിലായിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്താ ഒരു 80% എബോവ് മാർക്കും ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു 50 പേർക്കെങ്കിലും എന്താ ഫുൾ എ പ്ലസ് ഉണ്ടാകും. നമുക്കിപ്പോൾ ഒരു സ്കൂൾ നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിപ്പോൾ പ്ലസ് ടു മാത്രമല്ല എസ് എൽ സി ആയാലും ഈ വർഷം റിസൾട്ട് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പം കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൂടുതലാണ്, നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കൂടുതലാണ്. നിങ്ങൾക്ക് ഇത്രയും മാർക്കുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് അവൻ അവിടെ ആദ്യം കിട്ടി, എനിക്ക് എന്തുകൊണ്ട് ലാസ്റ്റ് കിട്ടിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു അഡ്മിഷൻ്റെ സംഭവത്തിൽ. കാരണം എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. കാരണം കാസ്റ്റ് ബേസിലായിരിക്കും. അതിപ്പോൾ എസ് എൽ സി കഴിഞ്ഞ പ്ലസ് ടുവിന് അഡ്മിഷൻ എടുക്കണ സംഭവമായാലും, പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് അഡ്മിഷൻ ആയാലും, ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് അഡ്മിഷൻ ആയാലും, ഇപ്പം അത് കഴിഞ്ഞിട്ട് എം ഫിൽ പി എച്ച് ഡി അങ്ങനെയുള്ള ഏതൊരു കോഴ്സിനായാലും, ഇപ്പം ജോലിക്കായാലും പി എസ് സിക്കായാലും ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമുക്ക് കിട്ടുകയുള്ളൂ. എന്താ അഡ്മിഷനായാലും ജോലിയായാലും ഈ ഒരു അടിസ്ഥാനത്തിലേ കിട്ടുകയുള്ളൂ. അപ്പം മാർക്ക് നിങ്ങളുടെ അടുത്ത് എന്തോരം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു ഇത് കാര്യമില്ല. അതിപ്പോൾ മഹാരാജ്യം മാത്രമല്ല ഏതൊരു കോളേജിലും അങ്ങനെ തന്നെയാണ്. ഗവൺമെൻറ് കോളേജിലും പ്രൈവറ്റ് കോളേജിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പ്രൈവറ്റ് കോളേജിലും എന്താ ഡൊണേഷനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല ഗവൺമെൻറ് കോളേജിൽ. മെറിറ്റും അതേപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട, ഇതിന് രണ്ടിനും ഈക്വൽ ഒരു ബാലൻസിലാണ് ഗവൺമെൻറ് കോളേജിലൊക്കെ എപ്പോഴും ഉള്ളത് ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. മാർക്കിൽ മാത്രം കിട്ടുമോ എന്നൊക്കെ പറയണത് വെറുതെയാണെന്നല്ല, മാർക്ക് ഉണ്ടായാലും കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ തന്നെ എത്ര പേർക്ക് ഉണ്ടാവും ഫുൾ എ പ്ലസ് പ്ലസ് ടുവിന്. അപ്പം ആ അത്രയും ഫുൾ എ പ്ലസ് ഉള്ളവർക്ക് മഹാരാജ്യത്തിൽ ഇപ്പോൾ ഹിസ്റ്ററിക്കാരും വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് എത്ര കോമ്പറ്റീഷൻ ഉണ്ടാവും. കാരണം മഹാരാജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അറ്റം അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളൊരു താല്പര്യമുള്ളൊരു കോളേജാണ് മഹാരാജാസ്. അപ്പം ഇപ്പോഴത്തെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തിരി കൂടെ കഷ്ടപ്പാട് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ആവറേജ് മാർക്കുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയണത്, ഫുൾ എ പ്ലസ് ഉള്ളവരുടെ കാര്യം ഞാൻ പറയണത്. പിന്നെന്താ പറയാനുള്ളോ? അപ്പം അഡ്മിഷൻ റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളു. അപ്പം കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ ഇതൊക്കെ തന്നെ ഇരുന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ. അപ്പം ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇതിലും എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇതിനും ഇനിയിപ്പോൾ വേറെ വല്ല ക്ലാരിറ്റീസൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാറുണ്ടെന്നല്ല, കുഴപ്പമില്ലല്ലോ. നമുക്ക് റിപ്ലൈ മര്യാദക്ക് നമ്മളടുത്ത് എന്തെങ്കിലും ഒരാൾ ചോദിക്കണമെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും വരേണ്ട കാര്യമില്ല. അതിപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും റിപ്ലൈ കൊടുക്കണ യാതൊരു തെറ്റും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ പോലെ തന്നെ ഇപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എല്ലാവരുടെ അടുത്തും ഫോണുണ്ട്. പ്ലസ് ടുവിൻ്റെ ഒരു ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തെ ക്ലാസ് ആയാലും അതിന് മുമ്പത്തെ ക്ലാസ് ആയാലും ഒക്കെ ഓൺലൈൻ വഴിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പേഴ്സണലായിട്ടൊരു ഫോൺ ഉണ്ടാവും, ആ ഫോണിൽ നെറ്റും ഉണ്ടാവും അല്ലേ. ആ എൻ്റെ ഒരു വിശ്വാസം അത് തന്നെയാണ്. നമുക്ക് മാത്രമല്ല ഇപ്പോൾ എൽ കെ ജി മുതൽ യു കെ ജി അംഗൻവാടി വരെ ഇപ്പോൾ ഓൺലൈനിലാണ് നടത്തണം. അപ്പോൾ ആ കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഫോണൊക്കെ ഉപയോഗിക്കാൻ അറിയണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ സഹായത്തോടെ നിങ്ങൾക്കിപ്പോൾ എന്താ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്കറിയാവുന്നത് എനിക്ക് പറ്റണത്തോളം ഞാൻ പറഞ്ഞു തരും. പക്ഷെ ഇപ്പം എനിക്ക് അവിടുത്തെ ഈ മഹാരാജ്യത്ത് എനിക്ക് എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്രയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കി തന്നേക്കണം, മനസ്സിലാക്കി തന്നിട്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കാരണം എനിക്കിപ്പോൾ വേറെ ഒന്നും അങ്ങനെ ഞാനിതിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയറൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മളെന്താ പ്രിപ്പയറൊന്നും ചെയ്തിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യണം. ജസ്റ്റ് ഒന്ന് എനിക്കിത്തിരി പറയാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം എന്ന് കരുതി. കാരണം ഒരു കഴിഞ്ഞ വീഡിയോയുടെ മെസ്സേജ് വന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പം
എൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസും എനിക്കെങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി, നിങ്ങൾക്ക് എവിടെ ഇങ്ങനെ അഡ്മിഷൻ എടുക്കാം എന്നൊക്കെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ ആണ്, വലിയ കാര്യമായിട്ടല്ല ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്തേക്കണം. ചെറിയൊരു ഡീറ്റെയിൽ എനിക്കറിയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കണം. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും താഴത്ത് കമൻ്റ് ചെയ്യാം. ആ കമൻ്റ് ചെയ്യാം, എനിക്ക് നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് എല്ലാം പറയാമല്ലോ. നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള സംഭവം ഓൺലി സോഷ്യൽ മീഡിയ. അപ്പം നമുക്ക് എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യാം. ഇനി ഡൗൺസും കാര്യങ്ങളും ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും, വിന്നിയും കദീജയും. അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ എന്ന് വെച്ചാൽ ഞാനൊന്നുമല്ല, അവർക്കൊരു 85 അല്ലെങ്കിൽ 85, വിന്നിക്കൊരു 85 കദീജയ്ക്ക് എന്തോ 81 സംതിങ് എന്തോ മാർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് മഹാരാജ കിട്ടിയത്. അതേപോലെ തന്നെ വിന്നിക്ക് കോണി തന്നെ, വിന്നിക്ക് ഹിസ്റ്ററിനോടല്ല താല്പര്യം, ഹിന്ദിനോടാണ് താല്പര്യം. അപ്പം വിന്നിക്ക് അവിടെ ആദ്യം ഹിസ്റ്ററിയാണ് കിട്ടിയത്. വിന്നിക്കും കദീജയ്ക്കും ഒരുമിച്ച് ഒരേ ദിവസമാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അപ്പം ഞാൻ അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അപ്പം ഞാൻ ഇവരുടെയും കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം വിന്നിക്ക് എന്താ അതിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിലാണെന്ന് തോന്നുന്നത് ഹിന്ദിയിലേക്ക് കിട്ടി. കാരണം വിന്നിക്ക് ഹിന്ദിയിലോട്ട് മാറാനാണ് താല്പര്യം, പക്ഷേ വിന്നി പോയില്ല. വിന്നിക്ക് എന്താ പിന്നെ ഹിസ്റ്ററി മതി, ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ച കാരണം എന്താ വിന്നി അവിടെ നിന്ന് പോയില്ല. അപ്പം ഒരു 80 അല്ലെങ്കിൽ ഒരു 85 കിട്ടിയവരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, കാരണം അവർക്കും ചാൻസ് ഉണ്ട്, അവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമായതാണ് ഞാൻ പറയണത്, ഇങ്ങനെയും ചാൻസ് ഉണ്ട്. കാരണം 80-85 എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു നോർമൽ മാർക്ക് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ മാർക്കല്ല. അപ്പം എന്നെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയാൽ തന്നെ അവരുടെ മാർക്ക് തന്നെയാണ് നല്ലത്, നല്ലതെന്നാൽ ഇത്രയും കൂടെ ബെറ്റർ. അപ്പോൾ അവർക്ക് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, എനിക്കെന്താ തേർഡല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സാൻസ്ക്രിറ്റിൽ കിട്ടി, പിന്നെ തേർഡ് അലോട്ട്മെൻറ്റിലാണ് എനിക്ക് ഹിസ്റ്ററി കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഇതിലൊക്കെ കൂടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ എങ്ങനെ അഡ്മിഷൻ നടക്കണമെന്നും എങ്ങനെയൊക്കെയാണ് നടക്കണമെന്നും നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പ്ലസ് ടു കുട്ടികൾ, ഇപ്പം പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികളൊക്കെ എന്തായാലും അഡ്മിഷന് വേണ്ടി എന്തായാലും ശ്രമിക്കുക, എല്ലാ സ്ഥലത്തും വെക്കുക. മഹാരാജയെ മാത്രം ആഗ്രഹമുള്ളവർ മഹാരാജ അവിടെ കിട്ടും എന്നുള്ളൊരു ഉറപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ അവിടെ മാത്രം നിങ്ങൾ അഡ്മിഷൻ എന്തായാലും വെക്കരുത്. ആ ഒരു സംഭവം ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വെക്കരുത്. അതിന് മുമ്പും എല്ലാ കോളേജിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതായാലും അല്ല, ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിലായാലും, യൂണിവേഴ്സിറ്റീസിലൊക്കെ എനിക്ക് തോന്നണമെന്നല്ല എൻട്രൻസ് എക്സാം ഉണ്ട്. അതിനെന്തോ 500 സംതിങ് കൊടുത്താലാണ് നമുക്ക് എൻട്രൻസ് എഴുതാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ പ്ലസ് ടുവിന് കിട്ടിയ മാർക്കിനെക്കാട്ടും ഉപരി പ്ലസ് ടുവിന് ജസ്റ്റ് പാസ്സായാൽ മതി. യൂണിവേഴ്സിറ്റി എക്സാമിന്, യൂണിവേഴ്സിറ്റിയിൽ ആ എൻട്രൻസ് എക്സാമിന് മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ പ്ലസ് ടുവിന് നിങ്ങൾക്ക് ഒരു 55% ഉള്ളൂ എങ്കിലും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്കിപ്പം കേരളയിലായാലും, കേരള യൂണിവേഴ്സിറ്റിയിലായാലും, MGയിലായാലും, ഇപ്പം കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലായാലും നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ ഇപ്പം എന്താ എടുക്കാമോ, ഇപ്പോൾ ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്സ് ആയാലും അതൊന്നും ഇത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് അതിൻ്റെ എൻട്രൻസ് എക്സാം നിങ്ങൾ എന്താ കണ്ണടച്ചിട്ടിന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും അതിലെങ്കിലും കിട്ടും. കാരണം അതിനുള്ള കഴിവൊക്കെ എല്ലാവർക്കും ഉണ്ട്, അത് കിട്ടാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. അപ്പം അതിപ്പോൾ ഫുൾ A+ വാങ്ങിച്ച പിള്ളേർക്ക് മാത്രമൊന്നുമല്ല എൻട്രൻസ് പറഞ്ഞേക്കണം. നമ്മളെപ്പോലുള്ള ഒരു ആവറേജ് സ്റ്റുഡൻസിനും എൻട്രൻസ് ഒക്കെ എന്തുകൊണ്ടും എഴുതാം. അതിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് എഴുതാം, ഡിഗ്രി കഴിഞ്ഞിട്ട് PG വേണമെങ്കിലും എഴുതാം. ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഇപ്പം മെഡിസിൻ എൻജിനീയറിങ്ങിനൊക്കെ ആ ടൈപ്പ് എൻട്രൻസ് അതുപോലെ അല്ല. ഇപ്പം ഈ BA അല്ലെങ്കിൽ BCOM സംഭവങ്ങൾക്ക് ഇത്രയും കൂടെ സിമ്പിളായിരിക്കും എൻട്രൻസ്, വലിയ സീനൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയാലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയാലും ഉണ്ടാകും. രണ്ടും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇപ്പം മഹാരാജ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ മാത്രം പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ കിട്ടണം എന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിൽ കാണരുത്. എവിടെ കിട്ടിയാലും നല്ല, എല്ലാ കോളേജും നല്ല കോളേജ് തന്നെയാണ്. മഹാരാജ മാത്രമൊന്നുമല്ല, എല്ലാ കോളേജും നല്ല കോളേജ് തന്നെ. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വേറെ തന്നെ ഒരു ഭാഗ്യമാണ്. നല്ല വലിയ ക്യാമ്പസും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എൻട്രൻസ് ഒന്നും ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല ഒരു യൂണിവേഴ്സിറ്റിയിലും, കാരണം റിസൾട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല.
അതാണ് അതും അതും എല്ലാവരും ട്രൈ ചെയ്യുക. കാരണം ഒരു കോളേജിൽ മാത്രം നിങ്ങൾ ഈ അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ അവിടെ തന്നെ കിട്ടും എന്നുള്ള കിട്ടുന്നൊരു വിശ്വാസമൊക്കെ ഉള്ളത് നല്ലതാണ് നമുക്ക്. പക്ഷെ അത് മാത്രം പ്രതീക്ഷിച്ചിട്ട് വേറൊരു സ്ഥലത്ത് നിങ്ങൾ അഡ്മിഷന് ആപ്ലിക്കേഷൻ കൊടുക്കാണ്ടിരിക്കരുത്. അതാണ് ഞാൻ പറയണം, എല്ലാ സ്ഥലത്തും നിങ്ങൾ ഈക്വൽ ആയിട്ട് കൊടുക്കുക. പിന്നെന്താ, അതേപോലെ തന്നെ ചെല്ലാനടക്കുക, ഫീസൊക്കെ ഉണ്ടാവും, എൻട്രൻസിന് ഫീസ് ഉണ്ടാവും. ഇപ്പം മഹാരാജിൽ വെക്കാനായാലും ഇപ്പം STC വെക്കാനായാലും SH വെക്കാനായാലും ഫീസ് ഉണ്ടാവും, സെപ്പറേറ്റ് ഫീസായിരിക്കും. അപ്പം എല്ലാവരും എല്ലാ സ്ഥലത്തും ആപ്ലിക്കേഷൻ കൊടുക്കുക. എന്തായാലും അടുത്ത മാസം തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇനിയിപ്പോൾ അധികം നാളെ കിട്ടി അടുത്ത വർഷവും, അടുത്ത വർഷത്തേക്കൊന്നും എന്തായാലും പോകില്ല അഡ്മിഷൻ, എന്തായാലും അടുത്ത മാസത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇതും കൂടെ പറയണമെന്നുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി അടക്കും. കാരണം മഹാരാജ മാത്രം ഒരു ഓപ്പർച്യൂണിറ്റി, ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. വേറെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കൊടുക്കുക. കാരണം അതും അതേപോലെ തന്നെ പറഞ്ഞു പറഞ്ഞാൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് അടുത്ത ദിവസം തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നതും, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പം നാളെ വെള്ളിയാഴ്ച നാളെ ഇടാൻ പറ്റുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെറ്റൊക്കെ കിട്ടിയിട്ട് ഞാൻ ഈ ഇപ്പം ഇൻസ്റ്റയിൽ ഒരു റീൽസ് ഇടുന്ന പോലെ അല്ല, യൂട്യൂബിലൊരു വീഡിയോ ഒരു 2-3 മണിക്കൂർ നമുക്ക് നെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമല്ല നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെയാണ് പ്രശ്നം. അപ്പം ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഫോണുണ്ട്, അപ്പം എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നല്ല ഞാൻ പറയണത്. എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് യൂട്യൂബ് വീഡിയോസ് ഇടാം എന്നാണ് ഞാൻ വിശ്വസിക്കണത്. പക്ഷെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അങ്ങനെ ഈ ഫോൺ വെച്ചിട്ട് ആദ്യം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പം അവസാനിപ്പിക്കാൻ പോണേ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നുവെച്ചാൽ ഇപ്പം ഇനി അഡ്മിഷൻ കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ഇത്തിരിയെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ വലുതായിട്ട് അങ്ങനെ കാര്യമായിട്ട് ഹെൽപ്ഫുൾ ഒന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതെന്തായാലും അടുത്ത വീഡിയോ എന്തായാലും ഞാൻ ഇടാം. ഇനിയിപ്പോൾ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കില്ലെന്നറിയില്ല, കാരണം പിന്നെ ഫോൺ നോക്കി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്സാര കാര്യമല്ല. അപ്പം അങ്ങനെയൊക്കെ വിശേഷം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പറഞ്ഞ് ഞാൻ കുറേ സമയം വേസ്റ്റ് ചെയ്തു. ഇപ്പം തന്നെ നല്ല രീതിയിൽ 30 മിനിറ്റ് എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ ഇപ്പം ഇത്രയും നേരം സംസാരിച്ചിട്ട്. ഓക്കെ, അപ്പം ഇനിയും വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പം എനിക്കറിയണ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വന്ന് പറയാൻ ഞാൻ ശ്രമിക്കാം. അപ്പം ഇതിലിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ നല്ല രീതിയിൽ എന്നെ തിരുത്താം, മെസ്സേജിൽ നല്ല രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനെന്ത് ഇതിനെക്കാട്ടും ഇത്രയും കൂടെ ബെറ്ററായിട്ട് അടുത്ത വീഡിയോസ് ഇനി വീഡിയോസ് ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ അഡ്മിഷൻ കാര്യങ്ങൾക്കൊക്കെ മഹാരാജിലൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, മെസ്സേജും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ അറിയണ ആൾക്കാരൊക്കെ ഉണ്ടാകും. പിന്നെ എനിക്ക് ഈ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ഷൂട്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ എന്താ പറയുക, എല്ലാവരും നല്ല ബിസിയാണ്, വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ആർക്കും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുമോ, പ്രത്യേകിച്ച് കൊറോണ സീനൊക്കെ ആണല്ലോ. അപ്പം നമുക്ക് എല്ലാവരുമായിട്ടൊക്കെ വെച്ച് നടക്കുന്നത് ഇത്തിരി പണിയാണ്. അപ്പം അത് കാരണം ഞാൻ ഒറ്റക്ക് തന്നെ ഞാൻ തന്നെ ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഷൂട്ട് ചെയ്യണത്. പിന്നെന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ സൈഡിൽ, അതങ്ങോട്ട് എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ എഴുതുന്ന സംഭവം വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ഞാനിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെട്ട് കാണുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യാം. കാരണം ഒരിക്കലും ഒരാളിപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടില്ല അത് ഡിസ്ലൈക്ക് ചെയ്യാതാ നമുക്കതൊരു എന്താ പറയുക, അതൊരു മോട്ടിവേഷനാണ്. നമുക്കൊരിക്കലും അത് അയ്യോ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ, ഞാനായാലും ഇപ്പം എന്നെപ്പോലെ
തുടക്കക്കാർ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യണ ആൾക്കാർ ഒരിക്കലും തളരരുത്. കാരണം നമുക്ക് നമ്മുടെ വീഡിയോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ, ഓക്കെ നമ്മളതൊന്നും കൂടെ ബെറ്റർ ആക്കാൻ നോക്കണം. അങ്ങനെ നമ്മൾ ഒരേ ദിവസം ബെറ്റർ ആക്കി നമ്മൾ അടുത്ത വീഡിയോസ് വേണം. അങ്ങനെ അങ്ങനെയാണ് ഇതൊക്കെ ശരിയാവുള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ. സോ ബൈ.